ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കയിലേക്കുള്ള ഇത്തവണത്തെ വരവ് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. ഐക്യരാഷ്ട്രസഭാ സമുച്ചയത്തിലേക്ക് അദ്ദേഹം ഇന്ന് നടന്നു കയറും മുമ്പ് തന്നെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ മോദിയുടെ ചിത്രങ്ങൾ നിരന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വാഗതമേതുന്ന ബിൽബോർഡുകൾ കാഴ്ചക്കാരെ വരവേറ്റു. 135 രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പം യോഗയ്ക്ക് നേതൃത്വം നൽകുക വഴി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയുടെ ആഗോള ബ്രാൻഡ് അംബാസഡറായി ഇന്ന് മാറുകയായിരുന്നു. അദ്ദേഹം തന്നെ 2014 യോഗ എന്ന ആശയത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കുന്നതിനായി ഒരു ആശയം മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ഇന്ന് മറ്റൊരു ആശയവുമായി വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന മില്ലറ്റ്സ് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യവും പോഷക ഗുണവും ലോകത്തെ അറിയിക്കുകയാണ് മോദിയുടെ നിർദ്ദേശത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആഗോളതലത്തിൽ ഈ ധാന്യങ്ങളുടെ ഉപയോഗം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മോദി ഇന്ന് എടുത്തു പറഞ്ഞു. എന്താണ് മോദിയുടെ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ മോദിയുടെ വാക്കുകൾ സസ്രദം കേട്ടിരുന്ന പ്രഥമ വനിത ജിൽ ബൈഡൻ ഉടൻ തന്നെ അത് ഇന്ന് നടക്കുന്ന സ്റ്റേറ്റ് ഡിന്നറിലെ മെനുവിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ അപൂർവമായി സംഭവിക്കുന്ന ഈ സ്റ്റേറ്റ് ഡിന്നറിൽ നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്ന മെനുവിലെ പ്രധാന വിഭവം മാരിനേറ്റഡ് മില്ലറ്റ്സ് ആണ്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഈ സ്റ്റേറ്റ് ഡിന്നറിനായി നരേന്ദ്രമോദിയുടെ ഇഷ്ട വിഭവങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി അമേരിക്കയിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഇലവർഗങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന പ്രഗത്ഭനായ ഒരു പാചക വിദഗ്ധനെ കാലിഫോർണിയയിൽ നിന്ന് തന്നെയാണ് ജിൽ ബൈഡൻ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന പ്രഗത്ഭനായ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു പാചക വിദഗ്ധനെ തന്നെയാണ് ജിൽ ബൈഡൻ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും മികച്ച രീതിയിൽ മോദിക്ക് അത്താഴ വിരുന്നൊരുക്കുവാനുള്ള ശ്രമത്തിലാണ് വൈറ്റ് ഹൗസിലെ പാചക വിദഗ്ധർ. അതിനായി വൈറ്റ് ഹൗസിൻ്റെ അടുക്കളയിലും ഒരുക്കങ്ങൾ തകൃതിയായി തുടരുകയാണ്. പറയുമ്പോൾ ഒരു അത്താഴമാണെങ്കിൽ പോലും 6 മാസം മുമ്പ് ആരംഭിച്ച ഒരുക്കങ്ങളിൽ നിന്ന് തന്നെ ഈ അത്താഴ വിരുന്നിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. 140 പേർ മാത്രം പങ്കെടുക്കുന്ന ഈ അത്താഴ വിരുന്നിൽ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം ഭക്ഷണം വിളമ്പുന്നത് അമേരിക്കൻ പ്രസിഡന്റിനായിരിക്കും. അതുപോലെ പ്രസിഡന്റ് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ച് എഴുന്നേൽക്കാനാകൂ. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തീൻമേശയിലെ പ്രധാന വിഭവമായ മാരിനേറ്റഡ് മിൽസിന് പുറമെ ഗ്രിൽഡ് കോൺ കൊണ്ടുള്ള സാലഡും തണ്ണിമത്തൻ അവക്കോട തുടങ്ങിയ പഴങ്ങൾ കൊണ്ടുള്ള സോസുമായിരിക്കും മുഖ്യമായും ഉണ്ടാകുക. കൂൺ കൊണ്ടുള്ള വിഭവങ്ങളും ലെമൺ യോഗർട്ട് സോസും മില്ലറ്റ് കൊണ്ടുള്ള കേക്കും തീൻമേശയിലെ വിഭവങ്ങളിൽ ഉണ്ടാകും. അമേരിക്കൻ ഇന്ത്യൻ വിഭവങ്ങളുടെ ഒരു സമ്മിശ്ര സ്വഭാവമുള്ള വിഭവങ്ങളാണ് പാചക വിദഗ്ധരായ നീന കർട്ടിസ്, ക്രിസ് കോമർഫോർഡ്, സൂസി മോഴ്സൺ എന്നിവർ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ പതാകയുടെ നിറങ്ങളിലുള്ള പൂക്കളുകളും കർട്ടനുകളും കൊണ്ട് ഈ ഡൈനിങ് റൂം ഒരുക്കുമ്പോൾ മയിലിൻ്റെ ചിത്രമാണ് തീൻമേശ ഒരുക്കുവാനുള്ള തീമായി വൈറ്റ് ഹൗസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു രാഷ്ട്രത്തലവനോ പ്രധാനമന്ത്രിക്കോ ലഭിക്കുന്ന ഒരു അപൂർവ ബഹുമതിയാണ് വൈറ്റ് ഹൗസിലെ ഈ സ്റ്റേറ്റ് ഡിന്നർ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഡിന്നറിൽ പങ്കെടുക്കുന്നവരെ അമേരിക്ക എത്രമാത്രം ബഹുമാനിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് രാജ്യം ഇതിലൂടെ നൽകുന്നത്. ഭക്ഷണം അത് എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുമെന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. അത് നന്നായി മനസ്സിലാക്കിയ പ്രഥമ വനിത ജിൽ ബൈഡൻ രുചിക്കൂട്ടുകളിലൂടെ നയതന്ത്രത്തിൻ്റെ തീന്മേശയാണ് ഈ വെള്ളക്കൊട്ടാരത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഉറപ്പിക്കാം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.